കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഇന്ന് ഒരു വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുവാനായി പോവുകയാണ്. ഫേസ്ബുക്കിലൂടെ കർത്താവിനെ ഉയർത്തുകയും തെരുവോരങ്ങളിൽ നിന്ന് കർത്താവിനെ പ്രസംഗിക്കുകയും ചെയ്ത് ഫേസ്ബുക്കിലൂടെ പ്രശസ്തയായ, ഫേസ്ബുക്കിലൂടെ അനേകർ കണ്ട ഒരു വീഡിയോയുടെ ഉടമയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി ഗ്രേസി ഷാമുവേൽ, താമരക്കുളം ചത്തിയറ. ഞാനിപ്പോ ആയിരിക്കുന്നത് ചത്തിയറ പുന്നക്കുറ്റി എന്ന് പറയുന്ന ഏതാണ്ട് അമ്മച്ചിയുടെ വീടിന്റെ അടുത്ത് ഏതാണ്ട് അര കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു സ്ഥലത്താണ്. നമുക്ക് അമ്മച്ചിയുടെ ഭവനത്തിലേക്ക് പോയി അമ്മച്ചിയുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. സർക്കസ് ഉപജീവനമാക്കിയ തന്റെ ഭർത്താവ് 3 ആൺമക്കളെ ജന്മം നൽകിയിട്ട് 1991 ഇഹലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. താനിപ്പോൾ ഒരു വിധവയായി. തന്റെ 2 മക്കൾ ഇപ്പോൾ കർത്താവിന്റെ സുവിശേഷ വയലിൽ അധ്വാനിക്കുന്നു. താമരക്കുളം ചത്തിയറ പുന്നക്കുറ്റിയിൽ മാനസിക രോഗിയായ മൂത്ത മകനോടും ഭാര്യയോടുമൊപ്പം ഈ വീട്ടിൽ ഈ അമ്മച്ചി താമസിക്കുന്നു. തന്റെ പ്രായത്തെയും സാഹചര്യത്തെയും വകവയ്ക്കാതെ ഗ്രാമങ്ങളിലും കവലകളിലും യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷവും പേറി ഇതാ ആ വാടാത്ത വൃക്ഷം ഗ്രേസി സാമുവൻ. അമ്മച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അമ്മച്ചി, എന്തോ ക്ഷേമമായിട്ടിരിക്കുന്നു? ക്ഷേമമായിട്ടിരിക്കുന്നു. ഞാന് ഫേസ്ബുക്കില് അമ്മച്ചിയുടെ ഒരു വീഡിയോ കണ്ടു. വളരെ അനുഗ്രഹമായിരിക്കുന്നു. ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു രഹസ്യം എന്താണ്? അത് കർത്താവായ യേശു തമ്പുരാന്റെ കൃപ. കൃപ തന്നപ്പോഴ് അങ്ങനെ പ്രസംഗിക്കാൻ തോന്നി. അമ്മച്ചിക്കിപ്പോ എത്ര വയസ്സായി? ഇപ്പൊ 78 കഴിഞ്ഞു. കഴിഞ്ഞില്ല, ഇനി മെയ് മാസം ആവുമ്പോൾ 78 കഴിയും. മെയ് മാസം ഈ 78-ാമത് വയസ്സിലും പലരും കേൾവിയില്ല, കാഴ്ചയില്ലാതിരിക്കുമ്പോൾ ഈ 78-ാമത്തെ വയസ്സിലും ഇത്ര ഊർജസ്വലയായി ചെയ്യുന്ന അമ്മച്ചിയുടെ ജോലി എന്തുവാണ്? എന്റെ ജോലി സുവിശേഷ വേലയാ. ഞാൻ പ്രസംഗിക്കാൻ പോകും, പിന്നെ ഞാന് തെരുക്കോണിലൊക്കെ നിന്ന് പ്രസംഗിക്കും. അതെ, പിന്നെ പാട്ടുകളൊക്കെ പാടും. സ്വന്തമായിട്ട് എഴുതി പാട്ട് പാടും. സ്വന്തമായിട്ട് പാട്ട് പാടിയത് പാടിയിട്ടാണ് ഞാന് പ്രസംഗിക്കാൻ ഇറങ്ങുന്നത്. 78-ാമത്തെ വയസ്സിലും ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്നു. അതെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അമ്മച്ചിക്ക് മൊത്തം എത്ര മക്കളുണ്ട്? 3 ആൺമക്കൾ. ഇവിടെ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? മൂത്ത മകന്റെ കൂടെ. ഓക്കെ. ഞാനിവിടെ വന്നപ്പം ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ ഹാൻമൈക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ ഹാൻമൈക്ക് കൊണ്ടാണോ അമ്മച്ചി ഈ പരസ്യയോഗത്തിനും കാര്യങ്ങൾക്ക് കടന്നു പോകുന്നത്? അതെ, അത് തന്നെ. അമ്മച്ചി ഒറ്റയ്ക്കാണോ പോകുന്നത്, അതോ ചർച്ചുകാരോ ടീമോ അങ്ങനെ വല്ലവരും ഉണ്ടോ? ചർച്ച ഒന്നായിട്ട് ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. എന്റെ കൂടെ 2-3 പേരെ കാണും, അത്രേ ഉള്ളൂ. ഇപ്പോഴും നേരത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഈ പ്രായത്തിലും അമ്മച്ചി ഒറ്റയ്ക്ക് കർത്തൃനാമത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. എന്താണ് അമ്മച്ചിയെ കാണുന്നവരോട്, അമ്മച്ചിയെ കേൾക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളും ഇതുപോലെ പ്രസംഗിക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കണം. പിന്നെ എനിക്ക് എന്റെ അന്ത്യം വരെയും കർത്താവിന് വേണ്ടി എനിക്ക് പ്രസംഗിക്കണം. ഏ, ഇതാണ് എന്റെ ആഗ്രഹം. അമ്മച്ചി സ്വന്തമായിട്ട് പാട്ടെഴുതുകയും മ്യൂസിക് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ കുറച്ചു മുമ്പ്. അമ്മച്ചി എഴുതിയ പാട്ട് ഒരു 4 വരി ഒന്ന് പാടാമോ? ഞാൻ സ്റ്റുഡിയോയില് ഒരു പാട്ട് ഇപ്പോൾ എഴുതിയ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2 വരി ഞാനൊന്ന് പാടാം. ദൈവത്തിൻ വചനോ ആദി മധുരം, തേനിലും മധുരം ആദി മധുരം. ദൈവത്തിൻ വചനോ ആദി മധുരം, തേനിലും മധുരം ആദി മധുരം. ആത്മാവിൽ പ്രത്യാശ നൽകിടും വചനോ, ആനന്ദം നൽകി നടത്തിടും വചനം. ആത്മാവിൽ പ്രത്യാശ നൽകിടും വചനോ, ആനന്ദം നൽകി നടത്തിടും വചനോ. ആനന്ദം നൽകി നടത്തിടും വചനം. ദൈവത്തിൻ വചനം ആദി മധുരം, തേനില
കേട്ടാലും മധുരം അതിമധുരം. അമ്മച്ചി, ഈ സുവിശേഷ പ്രവർത്തനമൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പാർക്കുന്ന മൂത്ത മോനും ആ സുഖമില്ലായിരിക്കുന്നു. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, മറ്റു വരുമാനങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലായി. എങ്ങനെയാണ് അമ്മച്ചിയുടെ ഒരു സാമ്പത്തിക വഴികളൊക്കെ? ഏതെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടോ? ആരെങ്കിലും അമ്മച്ചിയെ സഹായിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു ആ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അമ്മച്ചി ചെയ്യുന്നത്? മോന് സുഖമില്ലാതിരിക്കുന്നത് എല്ലാരും അറിഞ്ഞു ചോദിച്ചല്ലോ. അവന് മരുന്ന് വാങ്ങിക്കണം, ഇടയ്ക്ക് ആശുപത്രി കൊണ്ടുപോകണം ചെക്കപ്പിന്. ഞങ്ങൾക്ക് ആരും സ്പോൺസർ ആരും ചെയ്തിട്ടില്ല. ഇത് മൂത്ത മകൻ കുഞ്ഞുമോൻ 27 വർഷമായി മാനസിക രോഗിയായി ഭാരപ്പെടുന്നു. തന്റെ ചികിത്സയ്ക്കും നിത്യച്ചെലവിനും നന്നേ അവർ പ്രയാസപ്പെടുന്നു. കുഞ്ഞുമോന്റെ സാഹചര്യം മനസ്സിലാക്കി താനും ഈ കഷ്ടതയിൽ പങ്കാളിയാകുവാൻ മാവേലിക്കര സ്വദേശിനിയായ മിനി എന്ന സഹോദരി കുഞ്ഞുമോന്റെ ജീവിത സഖിയായി കടന്നുവന്നു. ഞങ്ങൾ മറ്റ് ജോലിക്ക് പോകുന്നില്ല, സുവിശേഷ പ്രവർത്തനം മാത്രമേ ഉള്ളൂ എനിക്ക്. അതിന്ന് കാക്കെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിക്കുന്ന ദൈവം ഞങ്ങളെയും പോറ്റി പുലർത്തുന്നു. അങ്ങനെ ഞങ്ങളെ സുവിശേഷ വേലയ്ക്കും മറ്റും ഈ നല്ല ദൈവം എന്ന് ഞങ്ങളെ പോറ്റി പുലർത്തുന്നത്. ഞാന് വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം, അമ്മച്ചി എങ്ങാണ്ട് പോകാനായിട്ട് ഒരു യാത്ര പോകാനായിട്ട് നിൽക്കുകയാണല്ലോ. ഞാന് പരസ്യോഗത്തിന് പറഞ്ഞൊരുങ്ങി നിന്നപ്പോഴാണ് മക്കളെ നിങ്ങൾ വന്നത്. ശരിയപ്പോ, അമ്മച്ചിയുടെ യാത്ര നടക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് പിരിയാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടി. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടി. അനർത്ഥങ്ങളിൽ, നെരുക്കങ്ങളിൽ അതിശയമായി തന്റെ ആരോഗ്യവും മകന്റെ സ്ഥിതിയും പട്ടിണിയോ കഷ്ടതയോ ഒന്നും തനിക്ക് വിഷയമല്ല. വല്ല വിധേനയും യേശുവിൻ്റെ നാമം ഈ ലോകത്തോട് തൻ്റെ മരണം വരെയും വിളിച്ചു പറയണം. ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഈ അമ്മച്ചിക്ക്. വിളിച്ചവൻ്റെ സദ്ഗുണം ഘോഷിക്കുവാൻ എത്ര ഉത്സാഹമാണ് ഈ അമ്മച്ചിക്ക്. ആരും സഹായിക്കാനില്ല, എല്ലാ സഹായവും ദൈവം മാത്രം. എല്ലാ വിശ്വാസത്താൽ തെരുവിൽ നിന്നുകൊണ്ട് ആർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഈ അമ്മച്ചിക്ക് ഒരു ലജ്ജയുമില്ല. ആദിച്ചിന്റെയും കൊച്ചുപെണ്ണിന്റെയും 5 മക്കളിൽ 2-ാമത്തെ മകളായി കൊല്ലം ജില്ലയിൽ ശൂരനാട് വടക്ക് പാലവിള എന്ന കൊച്ചു കുടുംബത്തിൽ 1944 ഗ്രേസി സാമുവൽ ജനിച്ചു. ഈ വാക്കുകൾ പറയുന്നത് പ്രൈസ്റ്റോട് കാലലിയ എന്റെ പ്രിയമുള്ള മക്കളെ, ഇതുവരെക്കാലം സോക്കളെ, ഈ ഏജിനെ എല്ലാരും പോകണം, എല്ലാരും പോകണം ഈ മണ്ണാകും പഴവിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും പഴവിട്ട്. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ കണ്ടല്ലോ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഈ വാടാത്ത വൃക്ഷത്തെ. സുവിശേഷത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹായവും പ്രോത്സാഹനവും ദൈവനാമത്തിൽ ഈ അമ്മച്ചിക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന മൊബൈൽ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കുക, അമ്മച്ചിയുടെ വിശേഷങ്ങൾ അറിയുക. ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം.